മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് മീനച്ചൽ ഹോംസ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതാ ഈ വീട്ടിലാണ്. 24 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ഉൾപ്പെടുന്ന 2150 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് മീനച്ചൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിനോട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ്. ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നം റോഡിൽ. പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 4 കിലോമീറ്ററോളം ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഏരിയയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളിലേക്ക് മീനച്ചൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുപത്തിനാല് സെന്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടുമാണ് മീനച്ചൽ ഹോംസിൻ്റെ വീഡിയോ വഴി യൂട്യൂബ് ചാനൽ വഴി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ ഇത് നല്ല ശാന്തസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. ഹൈവേയിൽ നിന്നും ഉദ്ദേശം 1 കിലോമീറ്ററിനടുത്ത് ദൂരം അകത്തേക്ക് പോകുമ്പോഴാണ്. പക്ഷേ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും, അമ്പലങ്ങളാവട്ടെ, ചർച്ചുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, എല്ലാ സൗകര്യങ്ങളും, കടകളും എല്ലാം തൊട്ടടുത്ത് തന്നെ 400 മീറ്റർ ദൂരത്തിൽ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ല ഒരു ഏരിയ ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ. പാലായിൽ നിന്നും ഉദ്ദേശം 4 കിലോമീറ്റർ മാത്രം ദൂരം മാറിയിരിക്കുന്ന 24 സെന്റ് സ്ഥലം. ഇതാണ് ഗേറ്റൊക്കെ നമ്മൾ കണ്ടു. ഇത് ഗേറ്റിൻ്റെ ചേർന്ന് വെച്ചിരിക്കുന്ന പില്ലറൊക്കെ നല്ല ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഗേറ്റൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ, നല്ല ഭംഗിയോടുകൂടി കണ്ടാൽ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു ഗേറ്റ് തന്നെയാണ്. ഇതിൻ്റെ കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ. കിണറിൻ്റെ വക്കൊക്കെ കെട്ടിയിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. മുറ്റത്തൊക്കെ നല്ല കൃഷികളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഇതുണ്ട്. ഒരു അമ്പഴം വെച്ചിട്ടുണ്ട്, ഒരു പേര വെച്ചിട്ടുണ്ട്, ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട്, ഒരു റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും കൃഷികളൊക്കെ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വളമൊക്കെ ഇട്ട് നോക്കിയെടുത്താൽ മാത്രം മതി. ഇനി അല്ലാതെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു 15-20 വണ്ടി വേണമെങ്കിലും കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള മുറ്റം. അപ്പോൾ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു മുറ്റത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. അപ്പോൾ നല്ല ഒരു ടെമ്പോ ട്രാവലർ വേണമെങ്കിലും കയറ്റിയിടാൻ പാകത്തിനുള്ള നല്ല ഒരു കാർ പോർച്ച്. ആ കാർ പോർച്ചിൻ്റെ സൗകര്യങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. കാരണം അത്രയ്ക്ക് വലിപ്പമുള്ള, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിനൊക്കെ പന്തലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമേറിയ മുറ്റമാണ്. അപ്പോൾ ഒരു കല്യാണം പോലെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ല ഒത്തിരി ആൾക്കാർ കൂടുന്നതാണ്. നമ്മുടെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, കുടുംബത്തിലെ കല്യാണങ്ങൾക്കൊക്കെ. ഇത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ, കിച്ചൻ്റെ ഡോറ് ഈ സൈഡിലാണ്. ബായ് സൈഡിലേക്ക് പോയാലും നല്ല മുറ്റമാണ്. കല്യാണ പാർട്ടികളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബാച്ചിലർ പാർട്ടികൾ അതിൻ്റെ ബായ് സൈഡിലുണ്ടാവും. അങ്ങനെ ബാച്ചിലർ പാർട്ടി നടത്തണമെങ്കിൽ അതിനും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് അലക്കുകൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ മുറ്റത്തിൻ്റെ അളവനുസരിച്ച് കെട്ടിത്തിരിച്ചിട്ട് അതിൻ്റെ ബാക്കിയായിട്ടുള്ളടുത്ത് തെങ്ങ്, മാവ് ഇങ്ങനെയുള്ള കുറച്ച് കൃഷികൾ ചെയ്തിട്ടുണ്ട്. ചുറ്റോടേറ്റമുള്ള ജനൽപ്പാളികൾ എല്ലാം തേക്ക് തന്നെയാണ്. ഇത് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡ് വഴി നമ്മൾ വീണ്ടും കടന്നു പോകുമ്പോൾ അവിടെ മുറ്റം കെട്ടിത്തിരിച്ച് ചുറ്റോടിയേറ്റം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നമുക്ക് നല്ല പച്ചപ്പിനകത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻ ആർ ഐ റിട്ടേൺ ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഏതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടു പോകുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ദൃശ്യങ്ങൾ, നല്ല ഗ്രാനൈറ്റ്, ഏറ്റവും വില കൂടിയനം ഗ്രാനൈറ്റ് തന്നെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. ഫ്രണ്ട് ഡോറാവട്ടെ, ഫ്രണ്ട് ജനൽപ്പാളിയാവട്ടെ, ഇതെല്ലാം തേക്ക് തന്നെയാണ്. നല്ല ഒരു ഡിസൈൻ വർക്കോടുകൂടിയുള്ള നല്ലൊരു ഒരു ഫ്രണ്ട് ഡോറാണ്.
ഒത്തിരി മുന്തിരിക്കൊലകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈൻ വർക്കുകളോ അല്ല, നല്ല ഒരു കോളം വെട്ടി, നല്ലൊരു ഭംഗിക്ക്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാണ് ഈ ഡോറിന് കൊടുത്തിരിക്കുക. ഇതിൻ്റെ പില്ലറുകളൊക്കെ ആണെങ്കിലും പില്ലറുകൾക്കൊക്കെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു വർക്കുകൾക്കൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് സൂപ്പറായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കുകളാണ്. ആ ഇൻറ്റീരിയർ വർക്കുകളും ഇതിൻ്റെ വലിപ്പവും കൂടിയാണ് നല്ല നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി. എനിക്ക് തോന്നുന്നു 20 അടി നീളം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ 20 അടി നീളവും ഏകദേശം 14 അടി വീതിയുമുള്ള നല്ല ഒരു വലിയൊരു സ്വീകരണ മുറിയാണ് ഇവിടെ. ടി വി വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് അങ്ങേയറ്റമാണ്. ഹോളാവട്ടെ, ഡൈനിങ് ഹോളാവട്ടെ, ബെഡ്റൂമുകളാകട്ടെ, എല്ലാം നല്ല വലിപ്പമേറിയ ഹോളുകളും ഡൈനിങ് ഹോളുകളും ബെഡ്റൂമുകളുമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു സ്പേസ് പോലും വെറുതെ കളയാത്ത രീതിയിൽ എല്ലാ സ്പേസും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല ഒരു പ്ലാനാണ് ഈ വീടിൻ്റെ. അപ്പോൾ ഈ സൈഡിൽ 3 ബെഡ്റൂമും അപ്പുറത്ത് ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കും ഒരു ബെഡ്റൂമിലേക്കും കൂടെ ഉള്ള ദൃശ്യവും ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാന്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി മുകളിലെത്തിയാൽ നമുക്ക് ടെറസിലേക്ക് സ്റ്റെയർ കേസ് റൂമും പിന്നെ ടെറസും മാത്രമേ കാണുവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നില്ല. ഇത് ഡൈനിങ് ഹാളും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തുകൊണ്ട് ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ല, എന്നാൽ ഏറ്റവും ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ തന്നെ ചെയ്തുകൊണ്ട് ഏറ്റവും അതിനൂതനവും സൂക്ഷ്മവുമായ രീതിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത്. ചെറിയ ചെറിയ വർക്കുകൾ ബാലൻസ് ഉണ്ട്, അതെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. ഇനിയെല്ലാം ലാസ്റ്റ് ക്ലീനിങ് ഉണ്ട്. ഇത് വാഷ് ഏരിയയൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. വാഷ് ഏരിയയ്ക്കൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഇത് ജാഗ്വാറിനാണ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട് ആണ് ഇത്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും പല ഡൗട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഏജൻസിയാണോ അതോ ഓണറാണോ? നമ്മൾ ഏജൻസിയാണ്. കോട്ടയം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലൂടെയും തന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർക്ക് മീനച്ചിൽ ഹോംസിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സർവീസ് നിങ്ങൾക്ക്. അപ്പോൾ മറ്റൊരാളുടെ ഡൗട്ട്, നിങ്ങൾ ഓണറുമായിട്ട് വില പറഞ്ഞിട്ട് മറ്റൊരു വിലയ്ക്കാണോ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. മീനച്ചിൽ ഹോംസ് പ്രോപ്പർട്ടികൾ ഡയറക്റ്റ് കൊണ്ടുപോയി കാണിക്കുകയും അപ്പോൾ ഓണറുമായിട്ട് നേരിട്ട് നിന്ന് സംസാരിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്ത് തരികയുമാണ് ചെയ്യുക. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ 1% മേടിക്കുന്നയാൾ 1% മാത്രമാണ് മേടിക്കുന്നയാൾ, വിൽക്കുന്നവർ 2% രണ്ടും 1-3%. അതായത് മേടിക്കുന്നയാൾ 1% വിൽക്കുന്നയാൾ 2%. ആ ഒരു മെത്തേഡ് മാത്രം, അതായത് കേരളത്തിൽ ഇന്നുള്ള സാധാരണ കമ്മീഷൻ മെത്തേഡുകൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലോണൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു, അതിനൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റുകൾ മീനച്ചിൽ ഹോംസ് ആവശ്യപ്പെടാറില്ല, സ്വീകരിക്കാറുമില്ല. ഫ്രീ ആയിട്ട് തന്നാലും സ്വീകരിക്കാറില്ല. അപ്പോൾ അതൊക്കെ മീനച്ചിൽ ഹോംസിൻ്റെ സർവീസിൽ പെട്ട കാര്യങ്ങളാണ്. ലോണ്, രജിസ്ട്രേഷൻ ഫീസ് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകളൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. കാരണം ഇത് എടുത്തു പറയേണ്ടതായിട്ട് വന്ന കാരണം, ഈയിടെയായിട്ട് പലരും ആര് പറയുന്നു എന്ന് നമുക്കറിയില്ല, പലപ്പോഴും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ സർവീസ് ചാർജ് ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് മറ്റു മീനച്ചിൽ ഹോംസിൻ്റെ വളർച്ചയിൽ അസൂയ എന്ന് പലരും പറഞ്ഞ് പരത്തുന്നാവാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ മീനച്ചിൽ ഹോംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം ഓർമ്മയിൽ വെക്കുക, നാട്ടിലുള്ള സാധാ കമ്മീഷൻ മാത്രമാണ് ഇവിടെ കമ്മീഷനായിട്ട് ഈടാക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. അടുത്തത് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് നല്ല തടി കൊണ്ടുള്ള നല്ല വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചനാണ്. നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ലാസ്റ്റ് ഫിനിഷിങ് തീർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
ഇത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജസ്റ്റ് അടുക്കളയിലേക്കൊന്ന് വീട് മൊത്തത്തിൽ നിന്നൊന്ന് മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി പോകേണ്ട ഇതുണ്ട്. ഡബിൾ പാളി ഡോറാണ്, അതായത് മേളിലും താഴെയും രണ്ട് പാളികളായിട്ടുള്ള ഡോറാണ് ഈ വീടിൻ്റെ. അപ്പോൾ നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേളിലത്തെ പാളി തുറന്നിട്ടാൽ എയർ കിട്ടുകയും ചെയ്യും, താഴത്തെ പാളി അടച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളൊക്കെ പുറത്തോട്ടിറങ്ങിപ്പോകാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അതുപോലെ തന്നെ വീട്ടിൽ ഇത്രയും സ്ഥലമുണ്ട്, ഒരു കോഴിയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ കോഴിയൊക്കെ വീടിനകത്തേക്ക് വന്ന് കയറാതെ നമുക്ക് ഈ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇതെല്ലാം ട്രോളികളെല്ലാം വെച്ച് മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കുറച്ച് പെയിൻറ്റ് ടിന്നുകളൊക്കെ ഇരിക്കുന്ന കാരണം. ഏറ്റവും മനോഹരമായ കിച്ചണാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഇത്രയും സ്പേസ് ഉണ്ട് മുറ്റത്തൊക്കെ, നമുക്കൊരു എക്സ്ട്രാ ഒരു സ്റ്റോർ റൂം ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ വീട്ടിൽ സെർവൻസ് ഉണ്ടെങ്കിൽ സെർവൻസ് റൂം ഒരെണ്ണം വെളിയിൽ പണിയാം, ഒപ്പം ഒരു സെർവൻസ് ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റായിട്ട് ചെയ്യാം. നമുക്ക് വെളിയിൽ നിന്നൊക്കെ വരുന്ന ഇപ്പം നമുക്ക് ലോങ് ഒരു യാത്ര പോകണം, ഒരു ഡ്രൈവറെ വിളിച്ചു, അപ്പോൾ അദ്ദേഹത്തിനൊക്കെ പോകാനായിട്ട് വീടിനകത്തേക്ക് കയറി വരുന്നത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർക്ക് വെളിയിലൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും സൗകര്യം. പുറത്തൊരു പണിക്കൊരാളെ വിളിച്ചു, അവർക്കൊക്കെ ടോയ്ലറ്റ് വെളിയിലുണ്ടെങ്കിൽ അതായിരിക്കും സൗകര്യം. അപ്പോൾ ഇത് നമ്മൾ അടുത്തത് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോവുക. അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. 90 ലക്ഷം രൂപ ചോദിച്ചാലും അതിനകത്തുനിന്ന് നെഗോഷിയേഷൻ ഉണ്ടാവുന്നതാണ്. 24 സെൻറ് സ്ഥലമാണ്, 2000 മുകളിൽ, 2100 2200 ഇടയ്ക്ക് എന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ഹോള്, ഡൈനിങ് സ്റ്റെയർ കേസ് റൂം, കിച്ചണ് ഇതെല്ലാം ഉൾപ്പെടുന്ന നല്ലൊരു വീട് തന്നെയാണിത്. ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് ഈ വീടിന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം നല്ല ബ്രാൻഡഡാണ്. സെറ, ജാഗുവാർ, അതുപോലെ തന്നെ ബെനലേവ്, ഈ 3 കമ്പനികളുടെ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫിനോലെക്സിൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുക, വീഗാർഡിൻ്റെ സ്വിച്ചുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം ബ്രാൻഡഡായിട്ട് മാത്രം ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ വീടുകൾ പണിത് വിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റേതാണ് ഈ വീട്. അപ്പോൾ കൂടുതൽ സ്ഥലം ആഗ്രഹിച്ചാണ്, കോവിഡിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ഥലം അന്വേഷിച്ച് ആൾക്കാർ വരാൻ തുടങ്ങിയത്. അപ്പോൾ കോവിഡിന് ശേഷം വീടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇനിയുണ്ടായാൽ മുറ്റത്തെങ്കിലും ഒന്നിറങ്ങി ഇച്ചിരി കാറ്റ് കൊള്ളാം എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്ന് പലപ്പോഴും പല ആൾക്കാരും വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ്. നല്ല ജനൽപ്പാളികളും നല്ല സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല വായുസഞ്ചാരം കിട്ടത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ACയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും ഇൻക്ലൂഡഡ് ആണ്. സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ 90 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 24 സെൻറ് സ്ഥലമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുവാനായിട്ട് എന്നും മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവിധത്തിലും ലോൺ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ത് കാര്യങ്ങളിലാണെങ്കിലും മീനച്ചിൽ ഹോംസ് എപ്പോഴും നിങ്ങൾക്കും നിങ്ങളോടൊപ്പം രജിസ്ട്രേഷൻ നടത്തുന്നിടം വരെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ഹെൽപ്പിനും നമ്മൾ മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 4 ബെഡ്റൂമും നമ്മൾ കണ്ടു. ഈ ഹോളിൻ്റെ വലിപ്പം ഇങ്ങനെ നോക്കിയാൽ ഈ ഹോളിൻ്റെ വലിപ്പം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നല്ല വലിപ്പമേറിയ ഹോള് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് 4ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 3 ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്, 4ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അമിനിറ്റീസ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു RC ചർച്ചുമായിട്ട് ഒരു ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രം, സ്കൂളുമായിട്ട് 500 മീറ്റർ ദൂരം മാത്രം,
കടകളുമായിട്ട് ഏകദേശം 500 മീറ്റർ ദൂരം മാത്രം, അമ്പലവുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം, ഹൈവേയുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം. അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. ഹൗസ് പ്ലോട്ടുകളൊക്കെ എല്ലാം മേടിച്ച് പോയ ഹൗസ് പ്ലോട്ടുകളാണ്, അതിൽ എല്ലാ സെയിലായ ഹൗസ് പ്ലോട്ടുകൾ. അവിടെയെല്ലാം ഉടനടി വീട് പണിയുവാനായിട്ട് കിണറൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടനടി വീടുകൾ വരുന്നതാണ്, അല്ലാതെ തന്നെ നമുക്ക് നല്ല അയൽവാസികളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങൾ, വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഉണ്ടാവാത്തൊരു മേഖലയിലാണ്, ഉരുൾപൊട്ടൽ ഭീഷണികൾ ഒരിക്കലും ഉണ്ടാവാത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ശാന്തസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. മൊബൈൽ നെറ്റ്വർക്കുകളെല്ലാം ഈസി ആയിട്ട് കിട്ടുന്നൊരു മേഖലയാണ്. കേബിളുകാരുടെ നെറ്റ് വൈഫൈ മോഡം ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാ സർവീസുകളും നിയർ ബൈ കിട്ടുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള നല്ല ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കൂ. ഒട്ടും വൈകരുത്, ഒട്ടനവധി ആൾക്കാർ കാണുവാനായിട്ട് വരുന്നുണ്ട്. മീനച്ചൽ ഹോംസിൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഉടനടി കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗുഡ്